എൻ്റെ നാട്ടിലെ ഒരു പാടമാണ്. പാടം എല്ലാവരുടെ നാട്ടിലും ഉണ്ടാവും ഇതേപോലത്തെ പാടങ്ങൾ. പ്രകൃതി സുന്ദരമാണ് നമ്മുടെ നാട്. കേരളത്തിൽ ഇതേപോലത്തെ പാടങ്ങളില്ലാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഇപ്പം മഴക്കാലത്ത് പുല്ലൊക്കെ പിടിച്ച് നല്ല ഭംഗിയിൽ കിടക്കല് പാടം. എന്തൊരു സ്ഥലമേ കാണാൻ. മഴക്കാലത്ത് ആടുകൾക്ക് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. പ്ലാവൽ കിട്ടാനുണ്ടാവില്ല. അപ്പോൾ പുല്ല് കൊടുത്ത് നമുക്ക് ആടുകളെ വളർത്താൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പുല്ലുണ്ടാവും, യഥേഷ്ടം പുല്ലുണ്ടാവും ഈ സമയത്ത്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ആടുകൾക്ക് പുല്ലരിയാൻ വന്നേക്കണ് ആ വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത്. നമസ്കാരം, ഞാൻ അനൂപ് പറ പരിനാരായണ കൃഷ്ണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഈരമ്പടയിലാണ്. ഞങ്ങളുടെ അവിടെ ഈരമ്പട എന്ന് പറയാം, നിറച്ച് പുല്ലൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലത്തിന് ഇങ്ങനെ ചതുപ്പൊക്കെ പോലെ സ്ഥലമില്ലേ, അതിന് ഈരമ്പട എന്ന് പറയാം. അത് പറഞ്ഞാൽ വെയിലത്തിന് 3 മണിക്കായ സമയത്ത് 3:30 സമയത്ത് നിൽക്കണം, നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ആട് വളർത്തലിന് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തീറ്റ പുല്ല് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും CO3 ഈ പറഞ്ഞോണം പുല്ലുകളൊന്നും വളർത്തി വലുതാക്കാനുള്ള സ്ഥലവും സംവിധാനവും ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ നമുക്ക് ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന കുറേ പാടങ്ങളും സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ നാട്ടിലുണ്ടാവും. അപ്പോൾ അവിടെ വന്നിട്ട് പുല്ലരിഞ്ഞുകൊണ്ട് പോയി ആടിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത്, ഈ വർഷക്കാല സമയത്ത് നമുക്ക് നല്ലോണം പുല്ല് കൊടുക്കാൻ പറ്റും, നല്ല അളവിന് ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എന്തിനാണ് ഞാനിവിടെ പുല്ലരി വന്നതെന്ന് അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാം. എങ്ങനെയാണ് പുല്ലരിണേന്നും എന്തോ ഒരു ഈടുപടക്കണമെന്നും നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ എന്താ പറയുക, കണ്ടൽ കാടൊക്കെ നിറഞ്ഞ് നിൽക്കണ ചതുപ്പ് പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ ധാരാളം പുല്ലുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ പോത്തുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പശു ഉള്ള ആൾക്കാരൊക്കെ ചാക്ക് മടിക്കി ആണ് പുല്ലരിഞ്ഞിട്ട് പോണത്. ഇതൊക്കെ കണ്ടില്ലേ, പുല്ലരിഞ്ഞ് കഴിഞ്ഞിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് യഥേഷ്ടം പുല്ലരി, ആരും വന്ന് നമ്മൾ കംപ്ലയിൻറ്റ് പറയുക ഒന്നും ചെയ്യില്ല. നമുക്ക് എത്ര ചാക്ക് വേണേലും അരിഞ്ഞിട്ട് പോവാം. ഇപ്പോൾ ഒരു ഇപ്പോൾ ഫാമൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ രണ്ടാളൊക്കെ വെച്ച് അരിച്ചാലും ഈ പറഞ്ഞോണം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എനിക്ക് പെട്ടാടുന്ന് തന്നെ വീട്ടിൽ, അപ്പോൾ ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടി പുല്ലരിയാൻ വന്നതാണ്. നീ നോക്കിയേ, സമൃദ്ധിയായിട്ടാണ് ഈ ഒരു വർഷക്കാലത്ത്. നമുക്ക് ദൈവം കൊണ്ട് തരും എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് പുല്ല് ഇവിടെ നിൽക്കണേ. പെടക്ക ചീര എന്ന് പറയും നമ്മുടെ ഇവിടെ, പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണണ്ട കിട്ടു സാധനം. ഇത് വന്നിട്ടൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചാക്കും പടി കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ദിവസം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും നമുക്ക്. ആടുകൾ ഈ സാധനം കണ്ടാൽ കമുക്കുമാന്ന് പറഞ്ഞ് തിന്നോളും. മൂട്ടനാടിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇടുത്തടിച്ചോണങ്ങോട്ട് പോരും അവൻ്റെ ശരീരമൊക്കെ, അത്രയ്ക്കും പെട സാധനമാണ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അരിഞ്ഞെടുക്കുക, ആടിന് കൊടുക്കുക, പശുവിന് കൊടുക്കുക, പോത്തിന് കൊടുക്കുക, മൃഗങ്ങൾക്ക് എല്ലാത്തിനും കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടംപടി പുല്ലും കഴിക്കാൻ പറ്റും. ഈ പറഞ്ഞോണം നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആട് കൃഷിക്കൊക്കെ ഇപ്പോൾ 8 ആടിനൊക്കെ നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുത്തുകൊണ്ടൊന്നും നമുക്ക് ആടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ പ്ലാവലെ കിട്ടാത്ത സമയമാണിത്. വർഷക്കാലത്ത് പ്ലാവമ കയറി വെട്ടാനോ, അല്ലെങ്കിൽ പറഞ്ഞോ പ്ലാവമൊക്കെ നിറച്ച് വെള്ളമൊക്കെ അരിയും കയറാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഗ്രാൻഡായിട്ട് ആടിന് തീറ്റ കൊടുക്കാൻ പറ്റും. അല്ലേ, പുല്ല് ഇതേ ബാക്കിൽ നോക്ക്, അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് നടന്ന് വിടാൻ വരെ എത്തിയാണ്. ഞാനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു പുല്ല്, ഇതേ എൻ്റെ പുല്ല് കണ്ടല്ലേ, ഒരു ചാക്ക് ഇപ്പോൾ അതിലേറു. അപ്പോൾ ഞാനിനി ബാക്കി അരിയാനായിട്ട് അവിടേക്ക് പോണ്, നമുക്ക് നടക്കാണ്ട് ആണ് ഇത്രേ ആയിട്ടുള്ളൂ. ഈ ഒരു ചാക്ക് പകുതിയായിട്ടുള്ളൂ. ഇത് ഫുള്ളാക്കിയിട്ടാണ് എനിക്ക് ഇവിടുന്ന് പോകണെങ്കിൽ. അത് മാത്രമല്ല, ഞാനെങ്ങനെ കാണിച്ചാൽ നമുക്ക് പുല്ലരിയണം എങ്ങനെ കാണിച്ചാൽ എല്ലാവർക്കും അറിയാം. എന്തിനാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാനല്ല, ഇത് ഷോ അല്ലാട്ടാ. അത് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഞാൻ പുല്ലരിയാണ് വലിയ ഗ്രാൻഡായിട്ട് എല്ലാവരും കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്ന്. ഒരിക്കലും അല്ല. ഇതിപ്പോൾ ഇവിടെ ഒരു സാധനം കണ്ടില്ലേ, ഇത് നമ്മുടെ ഗെയിലിൻ്റെ പൈപ്പ് പോയിട്ട് കൊച്ചിയിൽ മംഗലാപുരത്തേക്ക് ഗെയിലിൻ്റെ പൈപ്പ് മറ്റേ ഗ്യാസ് പൈപ്പ് പോലേ ആ സാധനമാണ്. അതിൻ്റെ കുറച്ച് എംബ്ലങ്ങളും കാര്യങ്ങളും വാർണിംഗ് ഞാൻ കാണിച്ചാൽ വാർണിംഗ് ഉണ്ട്, മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കേക്ക് BMP ഗെയിൽ കമ്പനി, ഇവിടെ കുഴിക്കണമെങ്കിലൊക്കെ ഗെയിൽ കമ്പനിക്കാരോട് പെർമിഷൻ ചോദിക്കണം. അതിന് ടോൾ ഫ്രീ നമ്പറൊക്കെയാണ് അവർ കൊടുത്തിരുന്നത്. അതിൻ്റെ കിലോമീറ്റർ എത്ര മീറ്ററിൽ അവർ ഖനനം ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇത് പൊതു ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്നെ അറിയില്ലാടാ, നമ്മൾ ജസ്റ്റ് കാണിക്കണേ. ഇപ്പോൾ വല്ല കമ്മ്യൂണിറ്റികളും എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ വിടും. നേരത്തെ പറഞ്ഞില്ലേ ഷോ ഓഫ് അല്ലാട്ടാ. ഈ പറഞ്ഞോണം എല്ലാവർക്കും പുല്ലരി അറിയാം. പുല്ലരിഞ്ഞിട്ട് നയിക്കേണ്ട കാലം മൊത്തം നാട്ടുകാർ ആശുക്കൾക്കും മറ്റേ ആടുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നു ചെയ്തിരുന്നൊക്കെ. ഞാനിതിപ്പോൾ ഇവിടെ പുല്ലരിയാൻ വന്നത് ആദ്യമായിട്ടല്ല, കുറച്ചാളായിട്ട് നമ്മളിപ്പോൾ വർഷക്കാലത്തേക്ക് കൂടുതലും പുല്ലരിഞ്ഞോണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞോണം പുതുതായിട്ട് ആട് വളർത്തില്ല, എന്നെ പോലെ കടന്നു വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കില്ല എങ്ങനെയാണ് പുല്ലുണ്ട് അവിടെ നിന്ന് കിട്ടുന്നൊക്കെ. കുറച്ച് ഈ പറഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ തുടങ്ങിയ ആൾക്കാർ ചിലപ്പോൾ ജോലിക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കറിയില്ല, നമ്മൾ ഈ സാധാരണക്കാർ പോലെ ആൾക്കാർക്ക് ആയിരിക്കും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവരൊന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യണത്. ആരും ഒന്നും വിചാരിക്കരുത്, നമുക്കേ അവിടെ പോയിട്ട് അറിയാം. ഇതേ അവിടെ കുറച്ച് നല്ലോണം ഉണ്ട് വെള്ളത്തിൽ. അതിൻ്റെ പേരിൽ ഞാൻ ചാക്ക് നനയ്ക്കുന്ന വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് അരിഞ്ഞത്. പക്ഷേ ഇവിടുത്തെ പുല്ല് കണ്ടപ്പോൾ അരിയാണ്ടിരിക്കാൻ തോന്നല്ലേ. ഇതൊക്കെ ഇവിടെ ഇഷ്ടംപടി സാധനമുണ്ട്, ഇത് കൂടി ഇവിടെ വെച്ചിട്ട്
നമുക്കറിയാം. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട് കൊടുക്കണേ ബുദ്ധിമുട്ടായി പോയി. കുഴപ്പമില്ല, എന്നാലും ഞാൻ നിൽക്കാൻ ചേരാം. ഫോൺ താഴെ വീടൊന്നും അറിയില്ല കേട്ടോ, ഫോണിലാണ് ഞാൻ വീട് കൊടുക്കണത്. ഈരമടയിൽ നിന്ന് വന്ന് പുല്ലരിയാണെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള പണ്ട് കാലത്ത് ആ മൂവാരൊക്കെ ഭയങ്കര സംഭവം പോലെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഈരമടയിലൊക്കെ വന്ന് പുല്ലരിയ പശുവിനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടേ, ഇവിടുന്ന് കെട്ടുമ്പടിക്ക് പുല്ല് ഈ വെള്ളത്തിൽ കൂടെ ചോന്ന് ആണ് പണ്ടത്തെ ആൾക്കാരൊക്കെ കൊടുത്തിരുന്നത്. നമ്മൾ ഈ ന്യൂ ജനറേഷൻ വന്നേ പിന്നല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളത്. സാധനം ഇങ്ങനെ എഴുതി എടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ കാലുമൊക്കെ ചെളിയാവും, അതൊന്നും നമ്മൊരു സംഭവമായിട്ട് കൂട്ടരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൊരു വ്യാപാരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ ഒരു വാണിജ്യം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് കാര്യങ്ങളാണല്ലോ. ആട് വളർത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള ചെയ്യണേ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കെട്ടുകളുടെയൊക്കെ ബാക്ക് ഭാഗം അല്ലെങ്കിൽ പാടകളുടെയൊക്കെ ചതുപ്പ് എന്ന് പറഞ്ഞ സ്ഥലം, അതൊക്കെ ഇതേപോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് ഈ പറഞ്ഞ ഈര ഉണ്ടാവും, ഈര തിന്നാത്ത മൃഗങ്ങളും ഉണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ പരമാവധി എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റുന്നവരൊക്കെ. ദേ എൻ്റെ പുല്ലരിയിലേ ഉണ്ട്, ദേ ഒരു ചാക്ക് ഉണ്ടല്ലോ ബാക്കിൽ, ഒരു ചാക്ക് അത്യാവശ്യം നിറച്ച് നമ്മൾ പുല്ലരിയുണ്ട്. അമ്മീ കുഴിയുണ്ട് അവിടെ, ചെടികളൊക്കെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതാണ് കുറച്ച് ഗ്രാൻഡായിട്ട് കാണിക്കാം, കുറച്ചിങ്ങനെ പോട്ടേടാ. ഓക്കെ, അപ്പോൾ വിളിച്ചതില്ലേ, പുല്ലരിയിൽ കഴിഞ്ഞുണ്ട്, അത്യാവശ്യം ഒരു ചാക്ക് പുല്ലിട്ടിട്ടുണ്ട്. എനിക്ക് പെട്ടാടുള്ള എൻ്റെ പേരിൽ എനിക്കിതൊരു രണ്ട് ദിവസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ കാലത്തും വൈകിട്ടും കുടി കൊടുക്കുന്നുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ പുല്ല് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് നേരം പുല്ല് കൊടുത്താലും, ഇപ്പോൾ മഴ പെയ്താലും രണ്ട് നേരം പുല്ല് കൊടുത്താലും രണ്ട് ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ ഇനി അയച്ച് പറമ്പിൽ കെട്ടാറുണ്ട്. അപ്പോൾ പിന്നെ അത്യാവശ്യം പുല്ല് മതിയോ? ഇത് കണ്ടില്ല ബാക്കിൽ മടയിൽ നമ്മൾ പുല്ലരിഞ്ഞത്. അപ്പോൾ നടന്ന് എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്, അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുല്ലിങ്ങനെ അരിയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാം ഈര ഇരിക്കില്ല, പന്നാന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടോ അതിനകത്ത്? പന്ന എന്ന് പറഞ്ഞാൽ ഈര പോലെ തന്നെ ഇരിക്കും, പക്ഷേ അത് പന്നപ്പുല്ല. അത് തിന്നാൽ ഈ ആടിന് വയറിളക്കൊക്കെ വരും, കാരണം ആടിൻ്റെ അതെങ്ങനെ ശേഷി കുറവല്ലേ, അപ്പോൾ പെട്ടെന്ന് വയറിളക്കം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അറിയില്ലെങ്കിൽ ആരെങ്കിലോട് ചോദിക്കണം പന്നപ്പുല്ല ഏതാണ് ഈര ഏതെന്ന്, അന്നത്തെ അരിയാൻ പാടുള്ളൂ കേട്ടോ. അല്ല ലാസ്റ്റ് എന്നെ കുറ്റം പറയരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുല്ലരിഞ്ഞ് കൊടുക്കുക ആടിന്. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാനിത് വലിയ ഷോഫ് കാണിക്കുന്നില്ല, ഇപ്പം പറഞ്ഞ ആട് കർഷകർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ചേട്ടാ ചില ഇത് ബൈക്ക് മണി ഞാൻ വന്നത് ഞാൻ കാണിച്ചാട്ടത്. ഈ അറ്റത്താണ് അറ്റത്ത് ആ തെങ്ങാണ്ടാ, അവിടെയാണ് റോഡ്, അവിടെ വരെ പോകണം. ഞാൻ വണ്ടി അവിടെ വെക്കാന്ന് വെച്ചാൽ പിന്നെ എത്ര മണി നടക്കണ്ടേ പുല്ലിൻ്റെ ഒന്ന് വണ്ടി പോകാല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരി, ഞാൻ ഇവിടെ എത്തി, പക്ഷേ പണി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലും നിറച്ച് ചെളി, ഞാൻ പറഞ്ഞു മറ്റേ വെള്ളത്തിൽ കൂടെ വന്നാണ്ടാ വണ്ടിയൊക്കെ നിറച്ച് ചെളി കിട്ടി. എനിക്കിനി ജോലിക്ക് പോകണം, അപ്പോൾ വണ്ടി ഒന്ന് ക്ലീനാക്കാൻ വെച്ചു. ഇതേ നമ്മുടെ പാടം, ഇതേ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, പാടം ഇവിടെ ഇപ്പോൾ കനാലിൻ്റെ അവിടെ വെള്ളം. ഇതേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചാലേ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ ചൂണ്ടയൊക്കെ ഇട്ട് പള്ളത്തിന് പിടിക്കുമായിരുന്നു, ഈ കുളത്തിൽ നിന്ന്, കുളമല്ല നമ്മുടെ വണ്ടിയിൽ നിന്ന് നിറച്ച് പള്ളത്തിൻ്റെ ഇവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ആഗ്രഹം ഉണ്ടാവില്ല. ഒരു 19-ഇഞ്ചിൻ്റെ സംഭവം കുപ്പിയിലെ വെള്ളം കൊടുത്തിട്ട് വണ്ടി കഴുകണം, ആ പണിയിലാണ് ഞാൻ വണ്ടി കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിലേ ജോലിക്ക് പോകുമ്പോൾ പണി കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ആടുകളെക്കുറിച്ച്. എൻ്റെ ആടുകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ എടുത്ത് കാണാം. കൂടിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, വില കുറവിന് പണീനെ കൂടുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്ന ഒരു യുവ കർഷകനും ഒരു യുവ യൂട്യൂബറുമാണ്, അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ഏതൊക്കെ നാട്ടിൽ കിടക്കുന്ന എല്ലാ ആൾക്കാർക്കും നമ്മുടെ വീഡിയോ കാണാൻ സാധിക്കുന്നതിന് വലിയ എല്ലാവരും കാണാൻ സാധിക്കുക. ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചാൽ മതി, ഈ കിടക്കുന്ന സാധനങ്ങളാ, ഇതാണ് പന്ന, ഇത് ഈരല്ല, ഇത് പന്നാണ്, സോറി ഇത് ഈരല്ല ഇത് പന്നാണ്. പന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഉള്ളിലേ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല, ചുമ്മാ കാറ്റ് പോലെ ആണോ ഓല് പോലെ ഇരിക്കും.
അപ്പോൾ ഈ സാധനം ആടുകൾക്ക് കൊടുക്കരുത്, ആടുകൾക്കല്ല ഒരു മൃഗങ്ങൾക്കും കൊടുക്കരുത്, കാരണം ഇത് നല്ല പുല്ലല്ല. അതാണ് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് പുല്ലും ഒരുമിച്ചായിരിക്കും നിൽക്കുക. ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആടുകൾക്കൊക്കെ നല്ലോണം ഫുഡ് കൊടുക്കുക, നല്ല കർഷകരായിട്ട് എല്ലാവരും വളരട്ടെ, എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ കണ്ടുകൊണ്ടുവരെ സൈനിങ് ഔട്ട്, തനിനാടൻ കൃഷിലോകം.